നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും മുന്നണികളുമൊക്കെ പലതരത്തിൽ സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മെയ് മാസത്തോടുകൂടി ഫലം പ്രഖ്യാപിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ഏപ്രിൽ അവസാനം തെരഞ്ഞെടുപ്പ് നടത്തി, ഒന്നോ രണ്ടോ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തി, അതിനുശേഷം മെയ് മാസത്തിൽ ഫലം പ്രഖ്യാപിക്കും എന്നതിന്റെ ഒരു സൂചനയാണ് കേരളത്തിന്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശ്രീ ടിക്കാറാം മീണ IAS നൽകുന്നത്. അപ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, വളരെ അടുത്തിരിക്കുന്നു. തന്ത്രങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഈ കോവിഡ് കാലത്ത് അത് എങ്ങനെ അതിനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, അതായത് സ്വന്തം മേന്മയും നന്മയും ഉയർത്തിക്കൊണ്ടല്ലാതെ എതിരാളികളുടെ അവരുടെ അഴിമതിയും അവരുടെ സ്വജനപക്ഷപാതവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ട് UDFിലെ പഴയ കാര്യങ്ങൾ വരെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണം വരെ പ്രഖ്യാപിച്ചുകൊണ്ട് LDFും ഈ കൊറോണ കാര്യവും ഒക്കെ ഇതിനിടയ്ക്ക് കൊറോണ നിയന്ത്രണവും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ കൊറോണയുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്നതിന്റെ ഒരു ഫലസൂചന കൂടിയല്ലേ ആ റിപ്പോർട്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. മാത്രമല്ല വിവിധ യാത്രകൾ UDFിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഐശ്വര്യ യാത്ര ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഐശ്വര്യ യാത്രയിൽ ഉടനീളം വിവിധയിടങ്ങളിലൊക്കെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മറ്റ് നേതാക്കളുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗം തന്നെ. ശബരിമല വിഷയം കഴിഞ്ഞ ദിവസം എടുത്തിട്ടു. ആദ്യം എടുത്തിട്ടത് കോൺഗ്രസ് ആണ്, UDF ആണ്. അതിനുശേഷം MA ബേബി, അതിനുശേഷം MV ഗോവിന്ദൻ മാസ്റ്റർ ആണ് ആദ്യം വൈരുദ്ധ്യാത്മക ഭൗതികവാദം എടുത്തിട്ടത്. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് MA ബേബി പറഞ്ഞത് പിന്നെ വിഴുങ്ങുകയും ചെയ്തു. CPM ഈ ഒരു വിഷയത്തിൽ പ്രതിരോധത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എത്രത്തോളമായി, എന്താണ് അതിന്റെ ഒരു പുരോഗതി എന്നതിനെ കുറിച്ചുകൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. 3 മഹാരഥന്മാർ കേരളത്തിലെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ഞായറാഴ്ച February 14 ഭാരതത്തിന്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി കേരളത്തിലെത്തുന്നു. കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ. അതിനുശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്ര, അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, അതായത് രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട യോഗി ആദിത്യനാഥ് മഹാരാജിയാണ്. അതിനുശേഷം ഈ യാത്ര അവസാനിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ, ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ ആണ് ഈ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കഴിഞ്ഞ ദിവസമാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂരിലും അതുപോലെ തിരുവനന്തപുരത്തുമുള്ള ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുകയാണ്. BJPക്ക് ഊർജം പകരാൻ BJP ഇത്തവണ ഒരടി പോലും പിന്നോട്ടില്ല, ഒരു 10 അടിയെങ്കിലും മുമ്പോട്ട് വെച്ചേ അടങ്ങൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ ഊർജം പകരാൻ ഇതാ മഹാത്മാക്കൾ എത്തുന്നു, മഹനീയ സാന്നിധ്യം അറിയിക്കുന്നു അവർ. കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന നേതാവ് PP മുകുന്ദൻ അദ്ദേഹത്തിന്റെ ഒരു ഉപദേശ രൂപേണ K.സുരേന്ദ്രനും BJP കേരള ഘടകത്തിനും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകിയത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കേരള BJP മുമ്പോട്ട് പോവുക എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം പ്രവർത്തകരും നേതാക്കളും എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കൂ എന്ന നിലയിലായിരുന്നു മുകുന്ദേട്ടന്റെ ഒരു ഉപദേശം. തീർച്ചയായും നിർദ്ദേശം പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്, നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ 3 മഹാരഥന്മാർ എത്തുന്നു, അത് BJPക്ക് തീർച്ചയായും ഊർജം പകരും എന്ന ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ. ഞായറാഴ്ച പ്രധാനമന്ത്രി കേരളത്തിലെത്തും. കൊച്ചിയിലെ BPCL പ്ലാന്റ് അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ചെന്നൈയിൽ നിന്നാണ് ശ്രീ നരേന്ദ്രമോദി കൊച്ചിയിലെത്തുക. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം BJPയുടെ പല മുതിർന്ന നേതാക്കളുമായി, അതായത് ശ്രീ K.സുരേന്ദ്രൻ, ശ്രീ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തും. അന്നേ ദിവസം കൊച്ചിയിൽ BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗവും വിളിച്ചിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്തൊക്കെയായി എന്ന് പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തും. തീർച്ചയായും പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തുമ്പോൾ പുതിയ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെതായ സജഷൻസും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അതിലേക്ക് വരും. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഒരു കൂട്ടായ്മയിലൂടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കേരളത്തിലെ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് വരുന്നത് യോഗി ആദിത്യനാഥ് ആണ്. ഈ യോഗി ആദിത്യനാഥ് വരുന്നു എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, അതൊരു മാസ് എൻട്രി കൂടിയാണ്. യോഗിയെപ്പോലെ ഒരു വ്യക്തി, യോഗി ആദിത്യനാഥിനെ പോലെ ഒരു മുഖ്യമന്ത്രി, ഒരു ഋഷിവര്യനായ സന്യാസിയായ മുഖ്യമന്ത്രി, ജീവിതം നാടിനായി സമർപ്പിച്ച ഒരു മുഖ്യമന്ത്രി. മാത്രമല്ല അദ്ദേഹം എവിടെ ചെന്നാലും
അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായ പ്രകടനങ്ങൾ ശക്തമായി വാദിക്കുകയും ശക്തമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നടത്തുകയും അതിന് പാർട്ടിക്കാരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അദ്ദേഹമാണ് കാസർഗോഡെത്തി കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരളയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കേരളയാത്ര സമാപിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ എത്തുന്നത് വേറെ ആരുമല്ല അമിത്ഷാ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തി, തിരുവനന്തപുരത്ത് പ്രത്യേക യോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പടിപടിയായുള്ള, ആദ്യം പ്രധാനമന്ത്രി എത്തുന്നു, തുടർന്ന് യോഗി ആദിത്യനാഥ് എത്തുന്നു, ആദ്യം ബി ജെ പി അധ്യക്ഷൻ എത്തി, അതിനുശേഷം എത്തിയത് അല്ലെങ്കിൽ എത്തുന്നത് പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിക്ക് ശേഷം എത്തുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ഇവരൊക്കെയാണ് ലോകത്തിലെ തന്നെ ഭാരതത്തിന്റെ ഐക്കൺസ്. ഭാരതം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്. ഇവരാണ് ഭാരതത്തെ മുമ്പോട്ട് നയിക്കുന്നത്. ജനങ്ങൾ ഇവരുടെ ഒപ്പം നിൽക്കുകയാണ്, ജനങ്ങൾ ഇവരോട് ചേർന്ന് നിൽക്കുകയാണ്. അത് ലോകം മുഴുവൻ, ലോകരാജ്യങ്ങളും എല്ലാവരും അംഗീകരിച്ച വിഷയമാണ്. ഭാരതത്തിന്റെ ഊർജ സ്രോതസ്സുകളാണ് ഇവരെല്ലാവരും തന്നെ. തീർച്ചയായും നമ്മളൊക്കെ അവർക്ക് ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്, നമ്മുടെ രാജ്യ പുരോഗതിക്കായിട്ട്. അപ്പോൾ ഇവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം, വലിയ ഒരു രാഷ്ട്രീയ സാമൂഹിക മാറ്റം, അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതാണ് പടിപടിയായി ജെ പി നദ്ദ എത്തുന്നു, തുടർന്ന് പ്രധാനമന്ത്രി എത്തുന്നു, പിന്നീട് യോഗി ആദിത്യനാഥ് എത്തുന്നു, ഒടുവിൽ ആ അവസാന സന്ദർശനം എന്നുള്ള നിലയ്ക്ക്. അതിനുശേഷവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരുമായിരിക്കും, പക്ഷേ അമിത്ഷാ എത്തുന്നു. അതോടുകൂടി ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള ബി ജെ പി ഘടകത്തിന്റെ ആ ഒരു പ്രാഥമികമായ ആ ഒരു വർക്കും കാര്യങ്ങളും അതിന്റെ തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, കൃത്യമായ ഏകോപനത്തോടുകൂടി, കൃത്യമായ നടപടിക്രമങ്ങളോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ജനാധിപത്യ പ്രവർത്തനമാണ് ബി ജെ പി കേരളത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിനും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായ്ക്കും മലയാള മണ്ണിലേക്ക്, ഭാർഗവരാമന്റെ മണ്ണിലേക്ക് സുസ്വാഗതം. എല്ലാം നല്ലതിനാകട്ടെ, എല്ലാം നല്ലത് മാത്രം സംഭവിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.